സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷന അങ്ങയുടെ തിരുക്കുവാനേ സ്വീകരിക്കുവാനേ ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഉൾപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. സകലത്തിന്റെയും നാഥായും ഏർപ്പെടരുത്. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ
അവരുടെ പുത്രന്മാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് പുത്രന്മാർക്ക് വേണ്ടി സ്വീകരിക്കുകയും ചെയ്യരുത്. എന്തെന്നാൽ മറ്റു ദേവന്മാരെ സേവിക്കാനായി നിങ്ങളുടെ മക്കളെ എന്നിൽ നിന്ന് അവർ അകറ്റിക്കളയും. അപ്പോൾ കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും നിങ്ങളെ വേഗം നശിപ്പിക്കുകയും ചെയ്യും. ഇപ്രകാരമാണ് നിങ്ങൾ അവരോട് ചെയ്യേണ്ടത്. അവരുടെ ബലിപീഠങ്ങൾ നശിപ്പിക്കണം, സ്തംഭങ്ങൾ തകർക്കണം, അശേര ദേവതയുടെ സ്തൂപങ്ങൾ വെട്ടിവീഴ്ത്തണം, വിഗ്രഹങ്ങൾ തീയിൽ ചുട്ടരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങളേവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് സമുചിതമായി നന്ദി പറയുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾക്കുള്ള സഹനശീലവും വിശ്വാസവും നിമിത്തം ദൈവത്തിൻ്റെ സഭകളിൽ വച്ച് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. അതിന് നിങ്ങൾ അർഹരാക്കപ്പെടുന്ന ദൈവത്തിൻ്റെ നീതിവിധിയുടെ തെളിവാണിത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് യാതനകൾ തിരിച്ചു നൽകുക ദൈവനീതിയാണ്. കർത്താവായ ഈശോ തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഇതുവഴി സമാശ്വാസം നൽകും. അപ്പോൾ അവൻ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ ഈശോയുടെ സുവിശേഷം അനുസരിക്കാത്തവർക്കും ശിക്ഷ നൽകും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും അകന്ന് നിത്യനാശം ശിഷ്യയായി അനുഭവിക്കും. കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം വിശ്വസിച്ചതിലൂടെ വിശ്വാസികളായ സകലരും അത്ഭുത വിഷയമാകുന്നതിനും ആ ദിവസം കർത്താവ് വരും.
സുലഭ നിമിഷ വിധാ വചനം അർദ്ധയാചകനെ സൗഖ്യപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ വായിച്ച് കേൾക്കുക. ഈശോയെ സമീപിച്ച ഈ അർദ്ധയാചകൻ ആവശ്യപ്പെടുന്ന കർത്താവ് എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമെന്നുള്ളതാണ്. ജന്മന അന്ധനായ വ്യക്തിയല്ല ഇവൻ, ജന്മ ജനിച്ചപ്പോൾ തന്നെ ഈ കാഴ്ചയുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ ഒട്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ച പോയി. അദ്ദേഹം അന്ധനായി, അന്ധയാചകനായി. ഈശോയെ അടുത്തെത്തിയപ്പോൾ അവന് കാഴ്ച വീണ്ടും കിട്ടണമെന്ന് ഈശോയോട് അവൻ പ്രാർത്ഥിക്കാം. ഇപ്പൊ യഥാർത്ഥത്തിൽ ഈശോ അവന് വീണ്ടും കാഴ്ച നൽകുകയാണ്. എന്നിട്ട് കാഴ്ച വീണ്ടും കിട്ടിയ ഈ അന്ധനായ മനുഷ്യൻ ഈശോയെ അനുഗമിക്കാം. ഇതൊരു ശിഷ്യത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ആത്മീയമായിട്ട് അല്ലെങ്കിൽ അവളെ ബിബ്ലിക്കലായിട്ട് നമ്മൾ യഥാർത്ഥ കാഴ്ചയും അന്ധതയും നമ്മൾ പരിശോധിക്കുമ്പോൾ വിശ്വാസമുള്ളതാണ് യഥാർത്ഥ കാഴ്ചയുള്ളവർ എന്ന് പറയാം. വിശ്വാസത്തിൻ്റെ കാഴ്ചയാണ് ഇവിടെ പ്രധാനം. ബാഹ്യമായ കണ്ണുകൾ തുറന്ന് ഇരിക്കുന്നുണ്ടെങ്കിലും ദൈവം കാണുന്ന പോലെ കാണാനായിട്ട് കഴിയണമെങ്കിൽ നമുക്ക് ആഴമായ വിശ്വാസത്തിൻ്റെ കാഴ്ച നമുക്ക് വേണം. അല്ലെങ്കിൽ നമുക്ക് ബാഹ്യമായ കാഴ്ചയുണ്ട്, നമ്മൾ ആത്മീയമായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടും പാപത്തിൻ്റെയൊക്കെ സ്വാധീനം മൂലം നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചകൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും, മങ്ങിപ്പോയിട്ടുണ്ടാകും. അവിടെ ഈശോ വീണ്ടും ഒരു സ്പർശനം നടത്തുമ്പോൾ മാത്രമാണ് വിശ്വാസത്തിന് തലത്തിൽ നമുക്ക് ഉണർവുള്ളവരായിട്ട് മാറാൻ സാധിക്കുക, കാഴ്ചയുള്ളവരായിട്ട് മാറാൻ സാധിക്കുക. കാഴ്ചയിലെ ഈ യാചകൻ ഉടനടി വേറൊന്നും ചിന്തിക്കാതെ തന്നെ ഈശോയെ അനുഗമിക്കുക. എന്നാൽ കാഴ്ച കിട്ടി ഇനി വീട്ടിലൊക്കെ പോയി ആ ബന്ധുക്കളൊക്കെ കാണാമെന്ന് ഒരിക്കലും അവൻ ആഗ്രഹിച്ചില്ല, മറിച്ച് ഈശോയെ പിൻചെല്ലാനായിട്ട് അവൻ തീരുമാനിച്ചു ഈശോയെ പിൻചെല്ലുകയും. ഇപ്പൊ യഥാർത്ഥ കാഴ്ച എന്ന് പറയുന്നത് ഈശോയെ അനുധാവനം ചെയ്യാൻ, ഈശോയെ അനുഗമിക്കാനുള്ള ആ ഒരു കാഴ്ചയാണ് നമുക്ക് വേണ്ടത്. ഈശോ കണ്ടതുപോലെ കാര്യങ്ങളെ കാണാൻ, ഈശോ കണ്ടതുപോലെ വ്യക്തികളെ കാണാൻ നമുക്ക് യഥാർത്ഥ കാഴ്ച നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിന് ഈശോയുടെ രണ്ടാമത്തെ ഒരു സ്പർശനം കൂടിയേ തീരും. പ്രധാനമായിട്ടും ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ മൂന്നാമത്തെ നിത്യ ദിവസത്തിനോട് പറയുന്നുണ്ട്, ദൈവരാജ്യം പ്രവേശിക്കണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം. അത് പരിശുദ്ധാത്മാവിനുള്ള ജനനമാണെന്ന് ഈശോ നിത്യ ദിവസം വ്യാഖ്യാനിച്ച് നൽകുക. ഇവിടെയും ഇത് തന്നെയാണ്, ആത്മാവിലുള്ള ഒരു വീണ്ടും ജനനം, ഒരു രണ്ടാമതൊരു സ്പർശനം നമ്മൾ നടത്തുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ അനുഗമിക്കാനും ഈശോ കാണുന്ന പോലെ, ദൈവം കാണുന്ന പോലെ വ്യക്തികളെയും ലോകത്തെയും കാണാനും അതിലൂടെ നമുക്ക് സാധിക്കും. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് നമ്മുടെ കണ്ണുകൾ ഭാഗ്യമായ കാഴ്ചയോടൊപ്പം തന്നെ ആത്മീയ ഉൾക്കാഴ്ചയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി കൃപാവരം ഓരോ നിമിഷവും ദിനങ്ങൾക്ക് നൽകണമെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം സകലങ്ങളെ കാണുമ്പോൾ ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടായിട്ട് പ്രയാസമായിട്ടാണ് നമുക്ക് തോന്നുകയില്ല, മറിച്ച് അതെല്ലാം രക്ഷാകരമാക്കി മാറ്റാനുള്ള വലിയ സാധ്യതയാണ് ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. പ്രത്യേകിച്ച് ഏലിയാസ് മൂശാകാലത്തിൻ്റെ പ്രധാനപ്പെട്ട ചൈതന്യം സകലങ്ങളെ രക്ഷാകരമാക്കുക, കുരിശുകളെ രക്ഷയുടെ അടയാളമാക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്കും അത്തരത്തിൽ സകലങ്ങളെ കാണാനുള്ള വിശ്വാസത്തിൻ്റെ ആഴവും കാഴ്ചയും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവചന ഭാഗം ശ്രമിക്കാം. ഈശോ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നതായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് അതെന്താണ് എന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ ഈശോ കടന്നു പോകുന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ഈശോയെ എന്നിൽ തന്നെ ഇടവേ. മുൻപേ പോയിക്കൊണ്ടിരുന്നവൻ നിശബ്ദനായിരിക്കാൻ ശാസിച്ചു.
അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്രായി എഴുന്നേൽക്കണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. ഈശോ അവിടെ നിന്നും അവനെ തന്റെ അടുത്ത് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഈശോ അവനോട് പറഞ്ഞു, നിനക്ക് കാഴ്ച വീണ്ടും കിട്ടട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച വീണ്ടും കിട്ടി. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയെ അനുഗമിച്ചു. ഇത് കണ്ട് ജനം മുഴുവൻ ദൈവത്തെ സ്തുതിച്ചു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കുകയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ മേലധികാരികൾ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയാവിന്റെ തീഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താപോർമലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് കീഴിൽക്കൊണ്ട വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധിദിനത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിനും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രത്തലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാക്താത്മ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തരുവൻ പിതാവുമായ ജോർജ് ആഞ്ചൽ മിത്രാപോലീത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ സെബാസ്റ്റ്യൻ പിതാവിനെയും സഭാധ്യക്ഷന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉത്താനവും പ്രതീക്ഷയുമായ മിശിഹായെ നീ കുറിച്ച് അടയാളത്തോടെ വാനമേഖലാവതനാകുമ്പോൾ എന്റെ വരുന്ന ഭാഗത്ത് അണിഞ്ഞിരിക്കുവാൻ ഞങ്ങളെ അർദ്ധരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായി മിശിഹായെ ദൈവദൂതന്മാരാൽ പരിശീലിതനായി പരിശ്രയാളത്തോടുകൂടെ മാനങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോട് വെച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നിന്റെ പ്രസകാരകസ്ഥയിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. Thank you.
സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരിക്രമം ചെയ്യുവാൻ
ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ അമ്മയോടും കൂടെ. സഹോദരന്റെ വിശേഷ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തിനും വിശ്വയും കൂടെ പകർത്താൻ നൽകുകയും അവർ ദൈവശിക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആർക്കും നിന്ന് ഉള്ള സൂക്ഷിക്കുകയും ഭയഭക്തികരമായ രഹസ്യങ്ങൾ പുനരാശയപ്പെടുന്നു. പ്രവേശനത്തിന്റെ മാധ്യസ്ഥം വഴി സമാധാനം സർവ്വമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകളിൽ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകോടെ മതക്രിയകളിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലാക്കുകയും സമാധാനം നമ്മോട് കൂടെ. Bye.
അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങളിൽ ആചരിക്കുന്നു. താനെ പിടിച്ചുകൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങൾ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ ഞങ്ങളുടെ മക്കളിലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും.
കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് ഈശോയുടെ വലിയ സാന്നിധ്യം ദിവ്യകാരനെ നമ്മുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും നമ്മുടെ ശരീരത്തെയും എന്നും നന്മകൾക്കുള്ള നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥന. ദൈവമേ അങ്ങേരെ കാരുണ്യത്തിനൊത്തോട് Oh.
അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. മിശിഹായുടെ തിരുശരീരവും രക്തവും നിത്യ ജീവനല്ലേ. Sweet.
Thank you.
പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് ഈശ്വരനെ നമുക്ക് ആരാധിക്കാം. വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഒരു പുതിയൊരു സാഹചര്യം അതിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിൻ്റെ രോഗവ്യാപനം എത്രയും വേഗം കുറയ്ക്കാനും അതിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശക്തമായ സംരക്ഷണവും ഇടപെടലും ധാരാളമായി ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ ഈശ്വരമേ ഓർമ്മപ്പെടുത്തി ഈ അന്ധനായ മനുഷ്യൻ്റെ യാചനയാണ് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. കർത്താവേ, എനിക്ക് ഈ കാഴ്ച വീണ്ടും കിട്ടണം. ആ ഒരു പ്രാർത്ഥന വെറും ബാഹ്യമായ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് ആത്മീയമായ ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി കൂടിയാണ് ആ യാചകൻ പ്രാർത്ഥിച്ചത്. അവരത് ഈശോ സാധിച്ചു കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഈശോയെ അവൻ അനുഗമിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കൊച്ചു ജീവിതങ്ങളിലും പ്രതിസന്ധികളും തടസ്സങ്ങളും ഒരുപാട് കടന്നു വരാം. അപ്പം അതിനെയെല്ലാം അതിജീവിച്ച് അത്തരം തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ ദൈവത്തെ കാണാനും ദൈവത്തെ അനുധാവനം ചെയ്യാനുമുള്ള സുവർണ അവസരമായി എടുക്കാൻ വേണ്ട ആത്മബലവും വിശ്വാസത്തിൻ്റെ ആഴവും നീലങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് ഈ ഒരു വലിയൊരു പ്രതിസന്ധി, മഹാമാരിയുടെ പ്രതിസന്ധി എത്രയും വേഗം പരിഹൃതമാകാനും ജീവിതങ്ങളെ സാധാരണമാക്കാനും നിങ്ങളെ സഹായിക്കണമേ. കർത്താവായ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ഞങ്ങൾ അധ്വാനങ്ങളെല്ലാം ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ ജന്മദിനങ്ങളും മറ്റു വിശേഷദിനങ്ങളും ആചരിക്കുന്നതിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയോട് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മയുടെ ജനനത്തിരുനാളും September 8 ഞങ്ങൾ ആചരിക്കുകയാണ്. പാപരഹിതയായി പിറക്കുകയും നിർമ്മലയായി ജീവിക്കുകയും ചെയ്ത പരിശുദ്ധാത്മ ഞങ്ങൾക്ക് എന്നും വലിയ പ്രചോദനമാണ്. പാപരഹിതരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ശക്തമായ ആശീർവാദം നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിൽ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. Yeah.
എല്ലാവർക്കും കൃതയെ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഇനിയും തുടർന്ന് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. നിങ്ങളെവരെയും സമർത്ഥമായി I'm not afraid.